Assalamualaikum, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുഹാ നിസ്കാരത്തെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ലളിതമായ ഒരു അവതരണമാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ദുഹാ നിസ്കാരത്തിന്റെ സമയം, അതിൽ റക്അത്തുകളുടെ എണ്ണം, അതുപോലെ ഓതൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകൾ, ദുഹാ നിസ്കാരത്തിന് ശേഷമുള്ള തസ്ബീഹുകളും ദുആകളും, അതുപോലെ ദുഹാ നിസ്കാരത്തിന്റെ മഹത്വം തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക. മഹാന്മാരൊക്കെ ദുഹാ നിസ്കാരം പതിവാക്കിയവരായിരുന്നു. ഇൻഷാ അല്ലാ, ഇത്തുടർന്നങ്ങോട്ട് നമ്മുടെ ജീവിതത്തിലും ദുഹാ നിസ്കാരം എന്നുള്ളത് ഒരു നിത്യ പ്രവർത്തനമായി മാറേണ്ടതുണ്ട്. ശ്രദ്ധിക്കുക, ദുഹാ നിസ്കാരം എന്നുള്ളത് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതിനാൽ തന്നെ ദുഹാ നിസ്കാരം തനിച്ചാണ്, ഒറ്റയ്ക്കായിട്ടാണ് നിസ്കരിക്കേണ്ടത്. രണ്ടാമത്തെ വിഷയം, ദുഹാ നിസ്കാരത്തിന്റെ സമയം എന്നുള്ളത് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ അത്ര കദർ ഉയർന്നത് മുതൽ, അതായത് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞത് മുതൽ ഉച്ചവരെയാണ് ദുഹാ നിസ്കാരത്തിന്റെ സമയം. എങ്കിലും ഈ സമയങ്ങൾ വെച്ച് നിസ്കരിക്കാൻ ഏറ്റവും നല്ല സമയം സുബിഹ് മുതല് പകലിന്റെ 4-ൽ 1 വിട്ടുകടന്നത് മുതലാണ്. അങ്ങനെ വെക്കുമ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ ആ സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ആ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക. അടുത്തത് ദുഹാ നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം. ദുഹാ നിസ്കാരം ചുരുങ്ങിയത് 2 റക്അത്താണ് അധികരിച്ചത്. അതായത് ദുഹാ നിസ്കാരത്തിന്റെ നിയത്തോടു കൂടി നമുക്ക് 12 റക്അത്ത് വരെ നിസ്കരിക്കാം. എങ്കിൽ ഏറ്റവും നല്ലത്, അഫ്ലായത്, ഏറ്റവും ശ്രേഷ്ഠമായത് അത് 8 റക്അത്താണ്. ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക. ദുഹാ നിസ്കാരം 2 നിസ്കരിക്കുകയാണെങ്കിലും, 4 നിസ്കരിക്കുകയാണെങ്കിലും, 8 നിസ്കരിക്കുകയാണെങ്കിലും, എത്ര നിസ്കരിക്കുകയാണെങ്കിലും ഈ രണ്ട് റക്അത്തുകളായിട്ടാണ് നിർവഹിക്കേണ്ടത്. അങ്ങനെ നിർവഹിക്കലാണ് ഏറ്റവും നല്ലതും. ആ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക. അടുത്തത് ദുഹാ നിസ്കാരത്തിന്റെ നിയത്ത് എന്നുള്ളത് ഉസുല്യ സുന്നത്ത് ദുഹാ റക്അത്തൈനി മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ദുഹാന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടു കൂടി നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുക. സലാം വീട്ട, അങ്ങനെ കൂടുതൽ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇതേ നിയത്തോടു കൂടി വീണ്ടും ഈ രണ്ട് റക്അത്തുകളായിട്ട് നിസ്കരിക്കാം. ആ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക. അടുത്തത് ദുഹാ നിസ്കാരത്തിൽ പ്രത്യേകം ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ. അതായത് ദുഹാ നിസ്കാരത്തിന്റെ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തി വശംസി വല്ലുഹാഹ ഓതൽ പ്രത്യേകം സുന്നത്താണ്. രണ്ടാമത്തെ റക്അത്തിൽ വല്ലുഹ ഓതൽ പ്രത്യേകം സുന്നത്താണ്. ശ്രദ്ധിക്കുക, ആദ്യത്തെ റക്അത്തിൽ വശംസി വല്ലുഹയോടൊപ്പം സൂറത്തുൽ കാഫിറൂനെ കൊണ്ടുവരലും രണ്ടാമത്തെ റക്അത്തിൽ വല്ലുഹയോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ടുവരലും നല്ലതാണ്. ഈ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക. തുടർന്ന് അങ്ങോട്ട് നമ്മൾ നിസ്കരിക്കുന്ന എല്ലാ റക്അത്തുകളിലും ആദ്യത്തെ റക്അത്തിൽ നമ്മൾ സൂറത്തുൽ കാഫിറൂനെ ഓതൽ പ്രത്യേകം സുന്നത്താണ്. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതൽ, അതായത് സൂറത്തുൽ ഇഖ്ലാസ് ഓതൽ പ്രത്യേകം സുന്നത്താണ്. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകളാണ്. അപ്പോൾ ചില ആളുകൾക്ക് വശംസി വല്ലുഹയും അതേപോലെ തന്നെ വല്ലുഹ സൂറത്തും ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല. എന്നാൽ കാഫിറൂനെയും അതേപോലെ തന്നെ കുൽഹു വല്ലാഹു അഹദും എല്ലാവർക്കും അറിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം നിങ്ങൾക്ക് സൂറത്തുൽ കാഫിറൂൻ ഓതാൻ അറിയുമെങ്കിൽ അത് തന്നെ ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് സൂറത്ത് ഓതുക. അങ്ങനെ ഓതലാണ് ഏറ്റവും നല്ലത്. ഇത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകളാണ്. തുടർന്ന് അങ്ങോട്ട് എല്ലാ റക്അത്തുകളിലും ആദ്യത്തെ റക്അത്തിൽ കാഫിറൂനെയും രണ്ടാമത്തെ കുൽഹു വല്ലാഹു അഹദും എന്ന് വെച്ച് നമ്മൾ ഓതുക. അങ്ങനെ ഓതലാണ് ഏറ്റവും നല്ലത്. കൃത്യമായി എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്തത് ദുഹാ നിസ്കാരത്തിന്റെ മഹത്വം എന്നുള്ളത്. അതിനു മുമ്പ് ദുഹാ നിസ്കാരത്തിന്റെ ബാക്കി രൂപം, അതായത് ബാക്കി നമ്മൾ എങ്ങനെയാണോ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുക, നമ്മൾ സാധാരണ നിസ്കാരങ്ങൾ എന്തൊക്കെ തസ്ബീഹുകളാണോ ചൊല്ലുക അതൊക്കെ ചെയ്യലാണ് ദുഹാ നിസ്കാരത്തിലും വേണ്ടത്. അങ്ങനെ തന്നെയാണ് ദുഹാ നിസ്കാരം നിർവഹിക്കേണ്ടത്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, നമുക്ക് ഇൻ കേസ് ഈ സൂറത്തുകളൊന്നും അറിയുന്നില്ല എങ്കിൽ അറിയുന്ന സൂറത്തിച്ചും നമുക്ക് ഓതാം. ഇത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അടുത്ത വിഷയം, ദുഹാ നിസ്കാരത്തിന്റെ മഹത്വം എന്നുള്ളത്, അതിനൊക്കെ ഒരുപാട് മഹത്വങ്ങളുണ്ട്. മഹാനായ മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ഓരോ സന്ധികൾക്കും അവിടെ ധർമ്മമുണ്ട്, അതായത് സദഖകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്.
ഓരോ തസ്ബീഹും സദഖയാണ്, അതുപോലെ ഓരോ ഹംദും, അതേപോലെ തന്നെ ഓരോ തഹ്ലീലും, അതുപോലെ നമ്മൾ നൽകുന്ന ഓരോ നല്ല ഉപദേശങ്ങളൊക്കെ അതൊക്കെ സദഖയാണ്, നന്മയാണ്. എന്നാൽ ഇവയ്ക്കെല്ലാം വേണ്ടി രണ്ട് റക്അത്ത് ദുഹാ നിസ്കരിച്ചാൽ മതിയാകും. അപ്പോൾ ദുഹാ നിസ്കാരത്തിന്റെ മഹത്വം എത്രയാണ്, നമ്മൾ ആ ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ തൊട്ട് ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഫതുഹുൽ മുഈൻ അടക്കം കൊണ്ടുവരുന്നുണ്ട്. അവിടെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ പറയുന്ന ഒരു വിഷയമുണ്ട്, എന്നോട് എന്റെ കൂട്ടുകാരനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചില കാര്യങ്ങൾ ഉപദേശിച്ചു, എന്നിട്ട് മുത്തുനബി തങ്ങൾ വസീയത്ത് ചെയ്തു എന്നാണ് പറയുന്നത്. ഔസാനി എന്നാണ് പറയുക, എന്നോട് വസീയത്ത് ചെയ്തു. വസീയത്തിൽ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് മാസത്തിൽ മൂന്ന് നോമ്പ് നോക്കുക എന്നുള്ളത്, രണ്ടാമത്തെ വിഷയം പറയുന്നത് രണ്ട് റക്അത്ത് ദുഹാ നിസ്കരിക്കുക എന്നുള്ളതും, മൂന്നാമത്തെ വിഷയം പറയുക ഉറങ്ങുന്നതിന് മുമ്പ് വിത്ര് നിസ്കരിക്കുന്നതിനെ പറ്റിയുമാണ്. ആ വിത്ര് നിസ്കാരത്തെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അള്ളാ അത് കാണാത്തവരാണെങ്കിൽ അതും കൂടി കാണുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ദുഹാ നിസ്കാരത്തിനിക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട് എന്നുള്ളത് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുക. അടുത്തത്, ദുഹാ നിസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട തസ്ബീഹുകളും ദുആകളുമാണ് ഇൻഷാ അള്ളാ. അത് നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകാൻ വേണ്ടി സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ അത് ചൊല്ലിത്തരാം. ഇൻഷാ അള്ളാ നിങ്ങൾ അതും കൂടി പറ്റുവാണെങ്കിൽ പഠിക്കുക. ഒരുപാട് മഹത്വങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാവരെയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമിൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ ഇൻഷാ അള്ളാ നമുക്ക് ആ ദുആവും കൂടി പഠിക്കാം. ദുഹാ നിസ്കാരത്തിന് ശേഷം ഈ ദുആ ചെയ്യുക. اللهم ان الضحى ضحاؤك والبهاء بهاؤك والجمال جمالك والقوة قوتك والقدرة قدرتك والاسمة اسمتك. اللهم ان كان رزقي في السماء فانزله وان كان في الارض فاخرجه وان كان مؤسرا فيسره وان كان حراما فطهره وان كان بعيدا فقربه بحق ضحائك وبهائك وجمالك وقوتك وقدرتك آتني ما آتيت عبادك الصالحين. اللهم بك اسافل وبك احاول وبك اقاتل. നിങ്ങൾ ചെയ്യുന്ന ദുആകളുടെ കൂട്ടത്തിൽ ഈ ദുആ പറ്റുന്നവരെ ഉൾപ്പെടുത്താം. അതിനുശേഷം ഏതായാലും ഈ ദിക്ർ എല്ലാവർക്കും പറയാൻ പറ്റും. റബ്ബേ ഫിർലി വർഹംനി വതുബ് അലിയ ഇന്നക അൻത തവ്വാബുർ റഹീം എന്നുള്ളത് 40 പ്രാവശ്യമോ 100 പ്രാവശ്യമോ ചൊല്ലുക. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ 100 പ്രാവശ്യം പറയുക, അല്ലെങ്കിൽ 40 പ്രാവശ്യം ചൊല്ലുക. ഇൻഷാ അള്ളാ ഈ ദിക്റൊക്കെ ചൊല്ലി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് കാര്യമാണോ ചോദിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല അത് തരും. ഇൻഷാ അള്ളാ തീർച്ചയായിട്ടും ഈ ഒരു വിഷയം എല്ലാവരും വളരെ ഗൗരവത്തോടെ എടുക്കുക എന്നുണർത്തി ഇന്ന് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.